നമ്മുടെ നാടൊക്കെ ഇങ്ങനെയായതും മറ്റു ചില നാടൊക്കെ അങ്ങനെയായതും ചില വ്യക്തികൾ മാത്രമല്ല അവിടെ പാലിക്കപ്പെടുന്ന ചില പൊതുമൂല്യങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ്. വ്യവസായ സ്ഥാപനങ്ങളായാലും കച്ചവട സ്ഥാപനങ്ങളായാലും അവിടെ കച്ചവടം നടത്തുന്നവർക്കായാലും തൊഴിൽ ചെയ്യുന്നവർക്കൊക്കെ ആയാലും ആ നാടിനോട് ഒരു കൂറും താല്പര്യവും അത്തരമൊരു വികാരവും സംസ്കാരവും ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിൽ വളർത്തുന്നതിൽ അവിടുത്തെ പൊതു സംസ്കാരം ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു പ്രവാസിയായി പോകുന്ന ഒരാൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ആ ചെല്ലുന്ന നാടിൻ്റെ മൂല്യങ്ങൾ കൂടി ഉൾക്കൊണ്ട് ഒരു പ്രത്യേക വ്യക്തിത്വമായി രൂപപ്പെടുന്നതും അത്തരമൊരു സംഗതികൾ ഉണ്ടാവുന്നതും അത് ഞാൻ അവിടുത്തെ പല സ്ഥാപനങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങളിലും കച്ചവട സ്ഥാപനങ്ങളിലും ഒക്കെ കണ്ടു. അതുകൂടി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു നിഷ്പക്ഷ നിലപാടിൽ. ഞാൻ കേരളത്തിൽ ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ എന്ന ഒരു ടൂറിസത്തിൻ്റെ കീഴിൽ നടത്തിയ ഒരു വലിയ മേളയുടെ മാനേജിംഗ് ഡയറക്ടറായിരുന്നു. ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിൻ്റെ മാതൃകയിലാണ് നമ്മുടെ തോമസ് ഐസക് സാറൊക്കെ ആദ്യം ധനകാര്യമന്ത്രിയായ ഇടതുപക്ഷ സർക്കാരിലാണ് ഇത് കൊണ്ടുവന്നത്. അന്ന് വ്യവസായ മന്ത്രി സഖാവ് എളമരം കരീം അവരുകളൊക്കെ ആയിരുന്നു. ഇത് യഥാർത്ഥത്തിൽ കൊണ്ടുവന്നത് ഡിസംബർ ജനുവരി മാസങ്ങളിൽ ഈ ടൂറിസത്തിനായി നമ്മുടെ നാട്ടിലേക്ക് വരുന്ന വിദേശികളായ ആളുകൾക്ക് വ്യാപാര പ്രോത്സാഹനത്തിനും നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഒരു വ്യാപാരം നടത്തുന്നതിനുള്ള ആരോഗ്യകരമായ ഒരു വ്യാപാരാന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയാണ് ഇത് നടത്തുന്നത് അല്ലെങ്കിൽ നടത്താൻ ഉദ്ദേശിച്ചത്. ആ സമയങ്ങളിൽ ആളുകൾ കടയിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ പോവുകയും അതിന് സർക്കാർ കുറച്ച് പ്രമോഷൻ കൊടുക്കുകയും അതോടൊപ്പം വ്യാപാര സ്ഥാപനങ്ങളുമൊക്കെ കുറച്ച് അതിൽ പ്രമോഷൻ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നൊരു രീതി. കാരണം നമുക്കറിയാവുന്നതുപോലെ കേരളത്തിന് ഒരു വ്യാപാരോത്സവമേ ഉള്ളൂ, അത് ഓണക്കാലത്തെ കച്ചവടം മാത്രമാണ്. ബാക്കി എല്ലാ സംസ്ഥാനങ്ങൾക്ക് പോലും ഒന്നും രണ്ടും മൂന്നും വ്യാപാര സീസണുകളുണ്ട്. അപ്പോൾ പുതിയൊരു സീസൺ ഈ ഡിസംബർ ന്യൂഇയർ കാലഘട്ടത്തിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയൊരു സംഗതി കൊണ്ടുവന്നത്. പക്ഷേ അതിന് പിന്നീട് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ വ്യാപാരികളെ ഉദ്ദേശിച്ചാണ് ഇത് കൊണ്ടുവന്നതെങ്കിലും പിന്നെ വ്യാപാര സംഘടനകൾ ഇതിൽ ചേരണമെങ്കിൽ ഇത് കൊണ്ടുവന്ന സർക്കാർ ചില നിബന്ധനകൾക്ക് വിധേയമായെങ്കിൽ മാത്രമേ ഞങ്ങൾ ചേരുകയുള്ളൂ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു വീട്ടിൽ വാപ്പ വിശക്കുന്ന മകന് ആഹാരം കൊടുക്കുമ്പോൾ മകൻ പറയുകയാണ് ഞാൻ വാപ്പയുടെ കയ്യിൽ നിന്ന് കഴിക്കണമെങ്കിൽ വാപ്പ മോനാകണം, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് പോലെ വാപ്പ കേൾക്കണം എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. ഞാൻ പേര് പറയുന്നില്ല. വ്യാപാര സംഘടനകളെ ഈ വ്യാപാര മേളയിൽ ചേർന്ന് പ്രവർത്തിക്കണമെങ്കിൽ 50 ലക്ഷം രൂപ കൈക്കൂലി വേണമെന്ന് ആവശ്യപ്പെട്ട വ്യാപാരി വ്യവസായി നേതാവ് നമുക്കുണ്ടായിരുന്നു. അത്രയും കാശ് തന്നാൽ മാത്രമേ ഞങ്ങളതിൽ ചേരുകയുള്ളൂ, ഇല്ലെങ്കിൽ ഞങ്ങളതിൽ പങ്കെടുക്കില്ല. അപ്പോൾ സർക്കാർ കുഴയൂലേ? സർക്കാരിൻ്റെ ഒരു മേളയിൽ വ്യാപാരികൾ വിട്ടുനിന്നാൽ പിന്നെ ആ മേള നടത്താൻ കഴിയാത്ത സ്ഥിതി വരും. എന്തായാലും സർക്കാർ അത് അവസാനിപ്പിച്ചു. ഞാനായിരുന്നു അതിൻ്റെ അവസാനത്തെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ. സത്യം പറഞ്ഞാൽ അത് അവസാനിപ്പിച്ചതിൽ വലിയ സന്തോഷമുള്ള ഒരാളാണ് ഞാൻ. കാരണം ഇത് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ബാക്കിയുള്ള ഒരുക്കങ്ങളും സർക്കാർ ചിലവഴിക്കുന്ന 10-30 കോടി രൂപയേക്കാളും കൂടുതൽ ഇവർക്ക് കീഴടങ്ങാനും ഇവരുടെ കാലി പിടിക്കാനും ഇവർ ചേരണമെന്ന് പറയാനും നമ്മൾ പിന്നാലെ നടക്കുകയും അതുമാത്രമല്ല അവർ ചേരണമെങ്കിൽ കാശ് വേണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം പോലും അന്നുണ്ടായിരുന്നു എന്നതാണ് സ്ഥിതി. ഇന്ന് വ്യാപാരികൾ ഒത്തിരി പേര് കരയുന്നുണ്ട്, ഒന്നും നടക്കുന്നില്ല, കച്ചവടം പൊളിഞ്ഞുപോയി, ഓൺലൈൻ വന്നു എന്നൊക്കെ. യഥാർത്ഥത്തിൽ ആ ഓൺലൈനിലെല്ലാം ഉള്ള ഒരു പരിഹാരമായിരുന്നു നമ്മുടെ വ്യാപാര മേഖലയെ ശക്തിപ്പെടുത്താൻ ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. പക്ഷേ അത് അവർ തന്നെ തകർത്ത് കളഞ്ഞു, ഇല്ലാതാക്കി. ഞാൻ പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല. ഒരു മേള വിജയിക്കണമെങ്കിൽ ചില മൂല്യങ്ങളോടൊപ്പം ആ നാട് ചേർന്ന് നിൽക്കണമെന്ന് പറയുന്നതാണ് പ്രധാനം. അത് പറയാൻ കാരണം ഈ ഖത്തറിൽ ഞാൻ പോയ സ്ഥലങ്ങളിലെ ചെറിയ കടകൾ മുതൽ വലിയ വ്യാപാര സ്ഥാപനങ്ങൾ വരെ ഈ ലോകകപ്പ് ഫുട്ബോളിന് വേണ്ടി അലങ്കരിച്ചിരിക്കുകയാണവർ. അത് അവരുടെ നാട്ടിൽ നടക്കുന്ന അവരുടെ ഒരു മേളയാണ് എന്ന സന്തോഷമാണ് അവർക്കുള്ളത്. ലോകകപ്പിൽ പങ്കെടുക്കുന്ന എല്ലാ രാജ്യങ്ങളുടെയും കൊടികൾ സ്വന്തം സ്ഥാപനത്തിന് മുന്നിൽ കെട്ടിവെക്കുക, അതിൻ്റെ ഫുട്ബോൾ കെട്ടിവെക്കുക, അതിൻ്റെ പിന്നെ ഭാഗമായി ഇറക്കിയ നോട്ടുകളുണ്ടായിരുന്നു, അതിൻ്റെ ഭാഗമായി ഇറക്കിയ സ്വർണ്ണ നാണയം ഉണ്ടായിരുന്നു, ഇത്തരം സംഗതികളൊക്കെ വാങ്ങി അവരവരുടെ കടകൾ അലങ്കരിച്ചിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒന്ന് സങ്കല്പിക്കാൻ കഴിയുമോ? അങ്ങനെ ഒരു ഫുട്ബോൾ മത്സരം നടക്കുന്നു, അല്ലെങ്കിൽ IPL 2020 നടക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരുപാട് സാമൂഹ്യ പ്രവർത്തകർ ഇതിനു വേണ്ടി മുടക്കുന്ന കാശുണ്ടായിരുന്നെങ്കിൽ രാജ്യത്തെ ചേരി പ്രദേശങ്ങളെ എന്നും പറഞ്ഞിറങ്ങും. പരിസ്ഥിതിവാദികൾ ഇതുമൂലം ഉണ്ടാകുന്ന പരിസ്ഥിതി പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞിറങ്ങും. പിന്നെ അതിനപ്പുറത്തുള്ള സാമൂഹ്യ പ്രവർത്തകർ അങ്ങനെ ഇറങ്ങും.
പിന്നെ മാധ്യമ പ്രവർത്തകർ മറ്റു ചില കാര്യങ്ങളുമായിട്ടിറങ്ങും, പിന്നെ അഴിമതികളുമായിട്ടിറങ്ങും, പിന്നെ കച്ചവടവുമായിട്ടിറങ്ങും. ചുരുക്കി പറഞ്ഞാൽ എല്ലാവരും കൂടെ ചേർന്ന് അതൊരു കോലമാക്കി ഒരു രൂപമാക്കി മാറ്റും എന്നതാണ് സത്യസന്ധമായൊരു കാര്യം. പക്ഷേ ആ നാട് ഏറ്റെടുത്തത് അങ്ങനെയല്ല. ഇനി അത് മാത്രവുമല്ല, സീഷോർ പോലെയുള്ള ചില സ്ഥാപനങ്ങൾ എന്നോടതിലെ ആസാദുക്കൊക്കെ സംസാരിക്കുകയായിരുന്നു, എത്രയോ അവിടുത്തെ സാധാരണക്കാരായ സ്റ്റാഫിനാണ് ഈ ലോകകപ്പ് ഫുട്ബോൾ മത്സരം കാണാനുള്ള ടിക്കറ്റ് ഏതാണ്ട് 2 മില്യൺ ഖത്തർ റിയാലിൻ്റെ ടിക്കറ്റ് എടുത്തു എന്നാണ് പറഞ്ഞത്. എന്നിട്ടത് ആ സ്ഥാപനത്തിലെ ഓരോ ജോലിക്കാർക്കും കൊടുത്ത് അത് കാണാനായിട്ട് അവിടെ അയക്കുകയാണ്. ഏറ്റവും താഴെയുള്ള ഒരു ചായ അനത്തുന്നതിന് സഹായിയായിട്ട് നിൽക്കുന്ന ഒരാളൊക്കെ ഈ ഫുട്ബോൾ ലോകകപ്പിനുള്ള വേദിയിൽ പോയിരുന്ന് കാണാൻ അവസരമുണ്ടാക്കി കൊടുത്ത സ്ഥാപനത്തോട് എത്ര കൂറും സ്നേഹവും ബാധ്യതയും ഉണ്ടാവും. ഇവിടെ നമുക്ക് ഭയങ്കര ശമ്പളം നൽകിയൊന്നും ആരെയും തൃപ്തിപ്പെടുത്താൻ പറ്റില്ല. പക്ഷേ ഒരു വികാരത്തിൻ്റെ, ഒരു നാടിൻ്റെ വികാരത്തിൻ്റെ ആ സംസ്കാരത്തോടൊപ്പം രൂപപ്പെടുത്തിയാൽ ഒരുപാട് മനുഷ്യർക്ക് ഒരുപാട് വ്യതിയാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചില സ്ഥാപനങ്ങളൊക്കെ ഫാമിലി സ്റ്റാറ്റസ് വിസ കൊടുത്ത് 2 മാസം 1 മാസത്തേക്ക് നാട്ടിൽ നിന്നും ഭാര്യയെ കൊണ്ടുവന്ന് അവിടെ താമസിപ്പിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ 1 മാസത്തേക്ക് ഒരുക്കി കൊടുക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളുണ്ടായിരുന്നു ഈ ലോകകപ്പുമായി ബന്ധപ്പെട്ട്. അവർക്കുണ്ടാകുന്ന സന്തോഷം ഒന്നാലോചിച്ച് നോക്കിയാൽ ജീവിതത്തിലൊരിക്കലും അവർക്ക് മറക്കാൻ കഴിയുമോ? ഒരു സാധാരണക്കാരനായിട്ടുള്ള ആളിൻ്റെ പിന്നെ ഭാര്യയെയും കുടുംബത്തെയും അവിടെ വന്ന് താമസിക്കുക, എല്ലാ കാലത്തും ഒരു ജീവിതത്തിൽ ഓർത്തിരിക്കും. എത്ര ആളുകളോട് അവർ പോകുന്നതിന് മുമ്പ് പറയും, ഞങ്ങളിങ്ങനെ പോവുകയാണ്, ഖത്തറിൽ പോകുന്നു, അല്ലെങ്കിൽ സൗദിയിൽ പോകുന്നു, അല്ലെങ്കിൽ വേറൊരു രാജ്യത്തേക്ക് പോകുന്നു എന്നൊക്കെ പറയുന്നത്. നമ്മളിവിടുത്തെയൊക്കെ ഒരു സർക്കാർ സ്ഥാപനത്തിൻ്റെ മുന്നിലൂടെ പോയാൽ അവിടെ കാണുന്നത് ഒരു കൂട്ടം കൊടികളാണ്, ഒരു കൂട്ടം ബഹിഷ്കരണം, ഹർത്താൽ, ബന്ദ്, സമരം, അവകാശ സമരം എന്നൊക്കെ പറഞ്ഞാണ് കാണുന്നത്. പക്ഷേ അവിടെ കണ്ടത് വേറിട്ടൊരു കാഴ്ചയാണ്. അതുപോലെ ആകണം ഓരോ നാടും. എന്നു വെച്ചാൽ ഒരു നാടിൻ്റെ പൊതുവികാരത്തോടൊപ്പം ചിലപ്പോഴെങ്കിലുമൊക്കെ മറ്റെല്ലാം മറന്ന് ചേർന്ന് നിൽക്കുമ്പോഴാണ് അവിടങ്ങളിലൊരു ഒരു 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 വീ ഫീലിംഗ് ഒക്കെ ഉണ്ടാവുന്നത്. ഇത് ഏതൊക്കെയോ ശത്രുക്കൾ പല മുറികളിൽ ഒരു വീട്ടിൽ കിടന്നുറങ്ങുന്നത് പോലെ നമ്മളിങ്ങനെ കിടന്നുറങ്ങുന്നു, എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കുന്നു, എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് പൊതുശത്രുവിനെ ഉണ്ടാക്കി നമ്മളെല്ലാവരും ഒന്നാണെന്ന് പ്രഖ്യാപിക്കുന്നു. അത്രമാത്രം.